നമസ്കാരം പിണറായിയുടെ രണ്ടാം വേർഷനിലും ആരോഗ്യമന്ത്രിയായി കെ കെ ശൈലജ വേണമെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോയുടെ ആഗ്രഹം എന്നാൽ സംസ്ഥാന സമിതിയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ക്യാപ്റ്റൻ പിണറായി ഈ ആഗ്രഹത്തെ വേണ്ടി ഇത്തരത്തിൽ ചർച്ച ഉണ്ടാകുമെന്ന് മനസ്സിൽ കുറിച്ച് പറയേണ്ടത് പിണറായി മനസ്സിൽ വെച്ചാണ് യോഗത്തിനെത്തിയത് അങ്ങനെ ശൈലജ അനുകൂലികളെ സംസ്ഥാന സമിതിയിൽ പിണറായി നേരിട്ടു സി പി എം മന്ത്രിമാർ പുതിയ മുഖങ്ങളായിരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് സെക്രട്ടറി അവധിയിലാണ് എങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് ഇത് കേട്ട് ഞെട്ടിയ നേതാക്കളെ തനത് ശൈലിയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പിണറായി തീരുമാനത്തിലേക്ക് എത്തിച്ചു പുതുമുഖങ്ങൾ മന്ത്രിമാരാകുന്നതിനെ ആരും എതിർത്തരുമില്ല എന്നാൽ സംസ്ഥാന സമിതിയിൽ പേർ ശൈലജ വേണമെന്ന് ആവശ്യപ്പെട്ടു കണ്ണൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ശൈലജ ടീച്ചർക്കൊപ്പമുണ്ടായിരുന്നു പിണറായിക്കൊപ്പമുള്ള ഒരു നേതാവും മാത്രമായിരുന്നു ശൈലജയ്ക്ക് വേണ്ടി വാദം ഉയർത്തിയത് അത് കണ്ണൂരിൽ നിന്നുള്ള സെക്രട്ടറി എന്ന നിലയിൽ വിവാദം ഒഴിവാക്കാനും പി സുജാതയും കെ രാജഗോപാലും അടക്കം പേരാണ് ശൈലജയ്ക്ക് വേണ്ടി വാദിച്ചത് എന്നാൽ ഒരാൾക്ക് മാത്രം ഇളവില്ല എന്ന് പിണറായി വ്യക്തമായ നിലപാടെടുത്തു സ്ഥാനാർത്ഥി നിശ്ചയിച്ചപ്പോൾ ചില മാനദണ്ഡം എടുത്തു അതുമൂലം പല പ്രമുഖർക്കും സീറ്റ് പോയി അതുപോലെ പുതിയ മന്ത്രിമാരും എത്തും ഭാവിക്കായിട്ടുള്ള കരുതലാണ് ഇതെന്നും യോഗത്തിന്റെ തുടക്കത്തിൽ കോടിയേരി വിശദീകരിച്ചു ഇതിനെയാണ് ഏഴുപേർ ചോദ്യം ചെയ്തത് ഇതിനാണ് പിണറായി കൃത്യമായ മറുപടി നൽകിയത് ശൈലജയെ മാത്രം നിലനിർത്തിയാൽ പൊതുസമൂഹത്തിൽ എത്തുക മറ്റു മന്ത്രിമാരെല്ലാം മോശക്കാരായിരുന്നുവെന്ന സന്ദേശമായിരിക്കുമെന്ന് പിണറായി പറഞ്ഞു പുറത്തേക്ക് പോകുന്ന എല്ലാവരും മിടുക്കന്മാരാണ് പൊതു നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അതിൽ നിന്ന് ശൈലജയും ഒഴിവാക്കാനാകില്ല എന്നും പിണറായി പ്രഖ്യാപിച്ചു ഇതോടുകൂടി സംസ്ഥാന സമിതിയിലെ ബഹുഭൂരിപക്ഷവും പുതുമുഖ നയത്തിനൊപ്പമായി പി സതീദേവി പി രാജേന്ദ്രൻ എന്നിവരും ശൈലജയ്ക്ക് മന്ത്രസ്ഥാനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു പി ജയരാജന്റെ സഹോദരിയാണ് സതീദേവി മന്ത്രിസഭയിൽ നിന്ന് കെ കെ ശൈലജയെ ഒഴിവാക്കിയതിൽ സി പി എം ദേശീയ നേതാക്കൾക്ക് അതൃപ്തി ഉണ്ട് ശൈലജയെ ഒഴിവാക്കിയത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വമാണ് വിശദീകരിക്കേണ്ടത് എന്ന് വൃന്ദാക്കാരാട്ട് നിലപാടെടുത്തു സംസ്ഥാന ഘടകമാണ് കെ കെ ശൈലജയെ ഒഴിവാക്കിയ തീരുമാനമെടുത്തത് എന്നും അതിനാൽ തന്നെ കാരണം വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നും വൃന്ദാക്കാരാട്ട് പ്രതികരിച്ചു കോവിഡ് പ്രതിരോധത്തിൽ രാജ്യാന്തര തലത്തിലടക്കം ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു കെ കെ ശൈലജയുടേത് പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭയിൽ ശൈലജ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ അവസാന ഘട്ടത്തിൽ അവരെ ഒഴിവാക്കിയതിൽ സി പി എം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് ഇക്കാര്യം പല നേതാക്കളെയും വിളിച്ച് ദേശീയ നേതാക്കൾ അറിയിച്ചു എന്നാണ് വിവരം മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയ പാർട്ടി നടപടിയോട് പ്രതികരിച്ച് കെ കെ ശൈലജയും പിന്നീട് രംഗത്ത് എത്തി തീരുമാനം പാർട്ടിയുടേതാണ് അത് പൂർണ്ണമായും അംഗീകരിക്കും മറ്റൊരു പ്രതികരണത്തിനും ഇല്ല എന്നും ശൈലജ കൂട്ടിച്ചേർത്തു ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ കെ കെ ശൈലജ ഉണ്ടാകില്ല എന്ന നിർണായക തീരുമാനം കൈക്കൊണ്ടത് എല്ലാം പുതുമുഖങ്ങൾ എന്നത് പാർട്ടി തീരുമാനമാണ് എന്നും കെ കെ ശൈലജയ്ക്ക് വേണ്ടി മാത്രം അത്തരത്തിൽ ഇളവ് നൽകേണ്ടതില്ല എന്നും സി പി എം തീരുമാനിച്ചു പന്ത്രണ്ട് സി പി എം മന്ത്രിമാരിൽ പിണറായി വിജയൻ ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ ഇത് ശൈലജ ക്യാമ്പിനെ തീർത്തും നിരാശരാക്കി വീണ്ടും ശൈലജ മന്ത്രിയാകുമെന്ന് കരുതിയിരുന്ന പേഴ്സണൽ സ്റ്റാഫും വേദനയിലാണ് പാർട്ടി വിപ്പ് എന്ന പദവി കൊണ്ട് ശൈലജക്ക് തൃപ്തിപ്പെടേണ്ടതായി വരും